ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ക്രിസ്മസ് ക്രാഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ലൈറ്റ് പിങ്ക് എ4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ ഞാനിത് ടാപ്പ് വെച്ചിട്ട് സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളടുത്ത് കോമ്പസോ അല്ലെങ്കിൽ ഒരു വള ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള വളൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ ആ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾ ഷേപ്പാണ് വേണ്ടത്. അത് വന്നിട്ട് നമുക്ക് റെഡ് എ4 ഷീറ്റിലാണ് ചെയ്യേണ്ടത്. റെഡ് അല്ലെങ്കിൽ ഇത് റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് പിങ്ക് എന്ന് പറയാം. അപ്പോൾ റെഡ് ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കട്ട് ചെയ്തിട്ട് എടുക്കുക. അത്യാവശ്യം വലുത് തന്നെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെറിയ രണ്ട് സർക്കിൾ ഷേപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് പെയിൻറ് ബോട്ടിൽ വെച്ചിട്ടാണ് സർക്കിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് റെഡും പിന്നെ അതുപോലെ തന്നെ വൈറ്റും ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു എ4 ഷീറ്റിൻ്റെ പകുതി പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വരുത്തുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് എ4 ഷീറ്റുമെന്ന് ചെറിയ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം എ4 ഷീറ്റുമെന്ന് തന്നെ നമുക്ക് വീട്ടിൽ കാണുന്ന പോലെയുള്ള ഷേപ്പിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ അത് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ താഴെയായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സർക്കിളിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടതുപോലെ വീടിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഞാൻ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പിന്നെ നമ്മുടെ വൈറ്റ് ചെറിയ സർക്കിൾ ഷേപ്പ് എടുത്തിട്ട് അതിമേലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഈ ഒരു ചെറിയ വൈറ്റ് പീസ് നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സാന്റാക്ലോസ് ആണ് ഇട്ട് ഉണ്ടാക്കുന്നത് പേപ്പർ വെച്ചിട്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് അത്രയും വലിപ്പം വേണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് ഫെവിക്കോൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് രണ്ട് ഭാഗവും ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെയാണ് നിവർത്തുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് നിന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സാന്റാക്ലോസിൻ്റെ താഴെയായിട്ട്, അതായത് ആ സർക്കിൾ ഷേപ്പിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പന് താടിയും ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് റെഡ് ചെറിയ സർക്കിൾ ഷേപ്പുമ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐബ്രോസ് ആണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. അതും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് രണ്ടും ഒരേ സെയിം അളവിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മാർക്കർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റാ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നമ്മളിന്ന് പേപ്പർ വെച്ചിട്ട് സാന്റാക്ലോസിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൂളൻ ത്രെഡോ അല്ലെങ്കിൽ നമ്മൾ സാധാ ത്രെഡ് എടുത്തിട്ട് ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ സെക്യൂറായി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നന്നായിട്ട് സ്റ്റിക്കായി നിന്നോളും. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് ഹാങ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ ക്രിസ്മസ് ട്രീം ഹാങ് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ക്രിസ്മസ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഹാങ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പുറത്തൊരു ട്രീം ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമല്ല എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രീമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ, കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്.